പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10 ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. എടി നിനക്ക് കേക്കാവോ? ഒന്നില്ലെങ്കിൽ നീ റേഞ്ച് ഉള്ള സ്ഥലത്ത് നിക്ക്, എന്നിട്ട് പറ. ആ പെണ്ണെ വെറുതെ കള്ളം പറയാറുണ്ടല്ലോ, ഞാൻ എപ്പോഴും നിന്നെ വിളിക്കാറുണ്ട്. നീയാണ് എന്നെ മൈൻഡ് ആക്കാത്തെ. എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചിട്ടുണ്ട്? ഒരു തവണയെങ്കിലും നീ തിരിച്ചു വിളിച്ചാ? ഇല്ലല്ലോ. ഞാൻ ഫോണിൽ അവിടെ സംസാരിച്ചോണ്ടപ്പ അറിയാതെ കേറി വന്നത്. എന്റെ പൊന്നു, ഇത്തിങ്ങടെ ചൂടാവണ. ഞാൻ പൊക്കോളോ? അത് അമ്മമ്മ അവിടെ റെസ്റ്റ് എടുക്കുവായിരുന്നു. അപ്പൊ ഞാൻ ആരതിയോട് ഫോണിൽ സംസാരിച്ചോണ്ട് കേറി ചെന്നത്. സൗണ്ട് കുറച്ച് കൂടിപ്പോയി. എന്തോ ലജ്ജു, മാമി അവരെ ശല്യപ്പെടുത്തല്ലേ. ഒന്നാമത് മാമിയുടെ സ്വഭാവം മാറി മാറി വരെയാണ്. അമ്മ, 3:30 ആയി. അമ്മ, അമ്മ ഇത്ര നേരിട്ട് വല്ലതും കഴിച്ചാ? എനിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞില്ലയോ മാമിക്ക് ആഹാരം വേണ്ട എന്ന് പറഞ്ഞാ വേണ്ട. നീ പോടാ അവിടെ. അല്ല മാമി, എത്ര ദിവസം പട്ടിണി കിടന്നു? എത്ര നേരം കൊണ്ട് ഞാൻ പറയുന്ന കഴിക്കുക കഴിക്കുന്നത്? അമ്മമ്മക്ക് മര്യാദക്ക് എന്തെങ്കിലും എടുത്ത് കഴിച്ചൂടി? മര്യാദക്ക് എന്തെങ്കിലും എടുത്ത് കഴിക്കാനോ? അത്രയ്ക്ക് വിശപ്പില്ലെങ്കിലേ നീ കഴിക്കണ്ട. ഒന്ന് അലറാതിരിക്കാൻ എന്തോ വേണം നിനക്ക്? ഞാൻ ഫോൺ വിളിച്ചപ്പോ നീ ഇവിടെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നല്ലോ. എന്തോന്നമ്മ, എന്തോന്നാണിത്? എവിടെ കേക്കാന്നറിയോ? ഞാൻ വേറെ എന്തൊന്നല്ലേ വിചാരിച്ചേ. സത്യം വിളിക്കുന്ന വിളിയായിട്ട് പേടിച്ചാണ് മനുഷ്യൻ ഇവിടെ ഓടി വന്നത്. വളരെ കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം. ഒരു ഇവിടെ മനുഷ്യനുണ്ടല്ലോ, ഓരോ കാര്യത്തിന് വേണ്ടിട്ട് നെട്ടോട്ട് ഓടേണ്. കൂടെ ഞാനും ഓടേണ്. പൊന്നശ്രീ ഒന്ന് നിർത്ത്, അമ്മ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ആദ്യം എന്തെങ്കിലും കഴിക്കമ്മേ. ഇങ്ങനെ പുറകെ നടന്ന് വിളിക്കാനേ, ഞാൻ അത്ര കൊച്ചു കുട്ടിയൊന്നും അല്ല. കുട്ടിയല്ല, അത് ഓർമ്മ വേണം. അപ്പൂപ്പാ അപ്പൂപ്പാ അപ്പൂർ അപ്പുറത്ത് പോയിരുന്നേ. ഒരു ദിവസം സംസാരിക്കാണ്ടിരിക്കുമ്പോ ഫുൾ പ്രശ്നം മാറും. പ്ലീസ് ചെല്ല്. രണ്ടു ദിവസം കഴിയുമ്പോഴേ ഇവിടെ ചൂടങ്ങ് മാറിക്കോളൂ. നമുക്കൊരു കാര്യം ചെയ്താല, ഒരു വണ്ടി വിളിച്ച് ഇവർ രണ്ടുപേരെയും കൂടെ പടവലത്ത് കൊണ്ടുപോകാം. ഇനി നമുക്ക് രണ്ടു ദിവസം അവിടെ നിൽക്കാം. ആ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിക്കോ, ഞാൻ എന്തായാലും പോയിരുന്നില്ല. രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ പറയാം. രണ്ടു നേരം കൊണ്ട് ബേക്കറി കൊണ്ട് നിർത്തും. റോട്ടിലോട്ട് നടന്നു പോകുന്നു. നീ വേഗം ഒന്ന് ഓട്ടോട് വിളിച്ചു കൊടുക്കും. മാമാ, മാമിക്ക് വാശി എന്ന് പറയാൻ വാശിയാണ് കേട്ടാ. മാമി ചിലപ്പോൾ ചോനറത്തിലെ മക്കളെ പിന്നെ പിന്നെ തിരിച്ച് പടവലത്തോട്ട് വരില്ല. മാമ ഒറ്റ കയറി പിന്നെ താമസിക്കുന്നു. അവിടെ ഇരിക്കുന്നു അവിടെ അപ്പൂപ്പൻ ചോനറത്തിലെ. പോളാവും തിരിഞ്ഞു നോക്കല്ലേ മാമനെ, തിരിഞ്ഞു നോക്കല്ലേ. ഉള്ള കാര്യം ഞാൻ പറയാം. അല്ല വേണ്ട, അമ്മ അതെ. കുറെ നേരം ഞാൻ അവിടെ ബസ് കാത്തി നിന്നു, ബസ്സൊന്നും കിട്ടിയില്ല. കയ്യിൽ വേറെ കാശൊന്നും ഉണ്ടായിരുന്നില്ലേ, പിന്നെ ഷുഗറൊക്കെ ഉള്ളതല്ലയോ. കുറേ നേരം ആഹാരം കഴിക്കാതിരുന്നപ്പോഴേ കൈയും കാലും ഒക്കെ അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി. രാവിലെ എനിക്ക് പോകണം. നീ ഒരു 100 രൂപ തരണേ. ഏതിലെ വന്ന്? അടുക്കളയിലേക്കേ? എങ്ങനെ കയറി? അത് ഞാൻ പുറകെ കുടുങ്ങി കയറി. എവിടെ പുറകെ കുടുങ്ങി കയറിന്?